ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കോണിക് ടോപ്പോഗ്രാഫിയെ പറ്റിയാണ്. കോണിക് ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ കൃഷ്ണമൂലിയുടെ വളവിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യുന്നതിനാണ് കോണിക് ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മൾ കോർണിയ സാധാരണ ഒരു ഒരു ബേസിക്കായിട്ടൊരു വളവുണ്ടാകും, മുമ്പിലും ഭാഗം ബാക്ക് ഭാഗവും ചെറിയൊരു വളവുണ്ടാകും. പക്ഷേ ചില പേഷ്യൻ്റിന് ഇത് കോർണിയയുടെ ശക്തി കുറവായ കാരണം ഈ വളവ് കൂടി വരാം, അതൊരു നോർമലിനെ കാട്ടും കൂടുതൽ വളവായിട്ട് കോണിക്കൽ ഷേപ്പായിട്ട് വരാം. അങ്ങനത്തെ പേഷ്യൻ്റിനാണ് കെറട്ടോകോണസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കെറട്ടോകോണസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോർണിയ ടോപ്പോഗ്രാഫി ചെയ്യുന്നത്. ആദ്യം ഇപ്പോൾ ലാസിക് അല്ലെങ്കിൽ സ്മൈൽ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ആ പേഷ്യൻ്റിൻ്റെ കോർണിയ ഏതെങ്കിലും ചെറിയ കെറട്ടോകോണസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോർണിയ ടോപ്പോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പോഗ്രാഫിയിൽ കോർണിയയുടെ ഫ്രണ്ടിൻ്റെ കർവേച്ചർ നോക്കും, ബാക്കത്തെ കർവേച്ചർ നോക്കും, പിന്നെ കോർണിയയുടെ തിക്നെസ് നോക്കും. ഇത് മൂന്ന് മെസേജ് ചെയ്തിട്ട് വളവ് കൂടുതലുണ്ടോ തിക്നെസ് കുറവാണോ ഇതെല്ലാം നോക്കിയിട്ട് ഒരു നോർമൽ കോർണിയാണോ അല്ലെങ്കിൽ കെറട്ടോകോണസിൻ്റെ സാധ്യതയുള്ള കോർണിയാണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പം അങ്ങനെ ചെറിയ ഫീച്ചേഴ്സ് ഓഫ് കെറട്ടോകോണസ് ഉണ്ടെങ്കിൽ ലാസിക് അല്ലെങ്കിൽ സ്മൈൽ പറ്റില്ല, കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് കെറട്ടോകോണസ് ആയിട്ട് മാറാം. സോ അപ്പം നോർമലായിട്ടുള്ള കോർണിയ ആണെങ്കിൽ അപ്പോൾ ആ കോർണിയ ഫിറ്റ് ഫോർ ലാസിക് അല്ലെങ്കിൽ സ്മൈൽ എന്നാണ്.